ഹായ് ഹലോ. നവംബർ മാസം തുടങ്ങിയില്ലേ, നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണ്ടേ. അതായത് പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാണ്. നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് ചെറിയാണ് എടുത്തിട്ടുള്ളത്, 200 ഗ്രാം ചെറി. അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് 100 ഗ്രാം, മഞ്ഞ മുന്തിരി 100 ഗ്രാം, 200 ഗ്രാം ഈന്തപ്പഴം കുരുകളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഒരു ഏകദേശം 150-200 ഗ്രാമോളം വരും. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്, പച്ചയ്ക്ക് ചേർക്കരുത്. പിന്നെ വേണ്ടത് ബ്ലാക്ക് മുന്തിരി ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇപ്പോൾ ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് സോക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ്. പിന്നെ നമുക്കത് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും അരക്കപ്പ് ഓറഞ്ചും 1/2 കപ്പ് ഇഞ്ചിയും വിളയിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, അങ്ങനെയല്ലാണ്ട് ഹോം മെയ്ഡായിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ് കേട്ടോ. ഏതെങ്കിലും ഒരു ജാം എടുക്കുക, ഒരു 20 രൂപയുടെ ചെറിയൊരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് തേൻ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്, അപ്പോൾ ഞാനിവിടെ തേനും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ ജാമാണ്, ആ ജാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഹോം മെയ്ഡായിട്ട് പൊടിച്ചിട്ടുള്ള പ്ലം കേക്കിന് വേണ്ടി ചേർക്കുന്ന ഗരം മസാല പൗഡറാണ്. ഈ പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. അപ്പോൾ ഡൗട്ടുള്ളവർക്ക് അത് നോക്കിയാൽ മതി എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേനാണ്. 3 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് യോജിപ്പിക്കാം. നമ്മൾ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിക്കുമ്പോൾ അത് നല്ല ഫ്ലേവറായിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും. ലാസ്റ്റ് നമുക്ക് മണം നോക്കി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ അപ്പം ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം. കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാലേൻ്റെ സെപ്പറേറ്റ് പൗഡർ കിട്ടും, അതായാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ വിളയിച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ തൊലിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് കട്ടയായിട്ടിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ തന്നെയാണെങ്കിൽ അത് നല്ലപോലെ വെറ്റായിട്ട് തന്നെയായിട്ട് ഇരിക്കുക വിളയിച്ചെടുത്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് മൊത്തം ചേർത്ത് കൊടുക്കാം. ഞാൻ ബ്ലാക്ക് മുന്തിരി നന്നായിട്ടൊന്ന് കഴുകി അപ്പം തന്നെ തുടച്ച് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒന്നും കൂടെ സേഫ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് മെയിൻ നമ്മുടെ സംഭവം റമ്മാണ് ചേർക്കണത്. റം അല്ലെങ്കിൽ ബ്രാൻഡ് ചേർക്കാം. ഇത് ഒന്നും താല്പര്യമില്ലാത്തവർക്ക് ഒന്നെങ്കിൽ വൈൻ ചേർക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസിലൊക്കെ സോക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആദ്യം ഒരു 1/2 കപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ബാക്കിയുള്ള റമ്മ് ചേർക്കാം. ഞാൻ മൊത്തത്തിലിപ്പോൾ ഒരു കപ്പ് ഓളം റമ്മ് ചേർത്തിട്ടുണ്ട്. 150 മില്ലി ആയിരുന്നു അത് മുഴുവനായിട്ടൊരു ചെറിയ ഒരു കുപ്പിയായിരുന്നു. അത് മുഴുവൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടിത് ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജാറ് നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം കേട്ടോ. കഴുകി നന്നായി തുടച്ച് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയാൽ അത്രയും നല്ലതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് മൂടിക്കൊടുക്കുക. ഇത് എല്ലാ ദിവസവും ഇനി ഇളക്കി കൊടുക്കണം, നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം എല്ലാ ഭാഗത്തേക്കും ആ റമ്മ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 1.5 മാസം മുന്നാണ് നമ്മളിപ്പോൾ സോക്ക് ചെയ്ത് വെക്കുന്നത്. ക്രിസ്മസിന് ഇനി 1.5 മാസം ഉണ്ടല്ലോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ആക്കിയിട്ട് വേണം എല്ലാ ദിവസവും എടുത്ത് വയ്ക്കാനായിട്ട് കേട്ടോ.